വാർത്തകളിലേക്ക് വിശദമായി. തൃക്കാക്കര നഗരസഭയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ. നഗരസഭാ സെക്രട്ടറി സീൽ ചെയ്ത ഓഫീസ് മുറിയിൽ സ്വന്തം താക്കോൽ ഉപയോഗിച്ച് അധ്യക്ഷ അജിത തങ്കപ്പൻ കയറി. പ്രതിഷേധവുമായി അധ്യക്ഷയുടെ മുറിക്ക് മുന്നിൽ പ്രതിപക്ഷം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ബഹുമതിക്കാരി ചെയർപേഴ്സൺ, വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേർന്നു. അനീഷ്, വീണ്ടും പ്രതിഷേധ രംഗങ്ങളിലേക്ക്, നാടകീയ രംഗങ്ങളിലേക്ക് പോകുന്നു തൃക്കാക്കര നഗരസഭ. ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണോ? വിവരങ്ങൾ എന്താണ്? അപർണ, നഗരസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ ഇന്ന് ഓഫീസിലെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറി ഈ മുറി സീൽ ചെയ്ത് അതിൽ നോട്ടീസ് പതിപ്പിച്ചത്. ഇത് അതീവ പ്രാധാന്യമുള്ള അറിയിപ്പെന്ന രീതിയിലാണ് ഈ മുറി സീൽ ചെയ്ത് പോവുകയും ചെയ്ത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരിശോധനയിൽ നടക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ ചേംബറിനുള്ളിൽ ആരും പ്രവേശിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം നൽകുന്നു എന്നതാണ് ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ചെയർപേഴ്സണിൽ ലഭിച്ച ചില നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയർപേഴ്സൺ ഇന്ന് എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവർ മുറിക്കകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ആ മുറിക്കുള്ളിൽ നമുക്ക് ചെയർപേഴ്സണെ കാണാം. നമ്മളിപ്പോൾ ചൂണ്ടുന്ന കൈക്കുള്ളിൽ ആ ചെയർപേഴ്സണെ കാണാം. അവർ നമ്മെ നോക്കി ചിരിക്കുന്നുമുണ്ട്. അവർ അവിടെ നിലയുറപ്പിക്കുമ്പോൾ മറുവശത്തെ ഇതാ ഈ റൂമിലേക്കുള്ള വഴി ഉപരോധിച്ചുകൊണ്ട് ഈ കഥ പോലും തുറക്കാനാവാത്ത വിധം പ്രതിപക്ഷ കൗൺസിലർമാർ അതായത് ഈ നോട്ടീസ് തന്നെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലേ അറിയാം ആരും തന്നെ ഈ റൂമിൽ പ്രവേശിക്കരുതെന്ന്. അത് ചെയർപേഴ്സണായാലും കൗൺസിലറായാലും ആരും തന്നെ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചെയർപേഴ്സൺ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ചെയർപേഴ്സൺ പ്രതിയാണ്. അപ്പോൾ പ്രതി തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് അകത്ത് കയറിയിരിക്കുന്നത്. അത് ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കുന്നതല്ല. ഇനി ഇതിനെതിരെ പോലീസ് ഉൾപ്പെടെ ഉള്ളവർ വന്ന് ചെയർപേഴ്സണെതിരെ നടപടി സ്വീകരിക്കാതെ ഞങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ പുറത്തുവിടുന്നതല്ലായിരിക്കും. എന്താണ് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാനാണോ ഉദ്ദേശം? അകത്ത് ചേർപ്പുറത്തും? അതെ അതെ, ഇവിടെ നിയമ നടപടികൾ വിജിലൻസോ പോലീസോ വന്ന് നിയമ നടപടികൾ സ്വീകരിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല. ഈ മുറി തുറക്കരുതെന്ന് പറഞ്ഞിട്ട് സീൽ ചെയ്തു? അതെ, മുറി ആരും തുറക്കരുതെന്ന് പറഞ്ഞാൽ ചെയർപേഴ്സണെ കൂടെ അല്ലേ, പിന്നെ ചെയർപേഴ്സണെ കയറാന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറക്കില്ല. അപർണ, ഇതാണ് ഇവർ പറയുന്നത്. കാരണം ചെയർപേഴ്സൺ ഈ മുറിക്കുള്ളിലുണ്ട്, പുറത്ത് പ്രതിപക്ഷ കൗൺസിലർമാർ നിരന്നിരിക്കുന്നു. വിജിലൻസോ പോലീസോ വന്ന് ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കും വരെ ചെയർപേഴ്സനെ പുറത്തേക്ക് വിടില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ചെയർപേഴ്സൺ ഇനി എന്തെങ്കിലും ഒരു തീരുമാനമാകും വരെ ഇവരെ മറികടന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജിലൻസ് അടക്കമുള്ള ആളുകളെ ഈ കൗൺസിലർമാർ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്ത് നടപടികളുണ്ടാവും എന്നിനി വരും നിമിഷങ്ങളിൽ കാത്തിരുന്നതിനെ കാണേണ്ടി വരും. അപർണ, റൈറ്റ്. നാടകീയ രംഗങ്ങൾ വീണ്ടും. തൃക്കാക്കര നഗരസഭയിൽ നിന്ന് സീൽ ചെയ്ത മുറി സ്വന്തം താക്കോൽ ഉപയോഗിച്ച് തുറന്ന് അധ്യക്ഷ അജിത തങ്കപ്പൻ അകത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ ആ മുറിക്ക് പുറത്ത് പ്രതിഷേധവുമായി പ്രതിപക്ഷം നിരന്നിരിക്കുന്നു. ഈ ഇവരെ മറികടന്ന് ഇനി അധ്യക്ഷക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. വിജിലൻസ് അടക്കമുള്ളവരെ വിവരം അറിയിച്ചുകൊണ്ടുകൂടിയാണ് പ്രതിഷേധം. വീണ്ടും നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് തൃക്കാക്കര നഗരസഭ വേദിയാവുകയാണ്. എം എസ് അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.